നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും തടങ്കൽ പാളയങ്ങളിൽ അടയ്ക്കുന്നു സമരം ചെയ്യാനെത്തുന്ന യുവതികളെ തെരുവിൽ വേട്ടയാടുന്നു ചതച്ചരയ്ക്കുന്നു പിണറായി പോലീസിനെ പേ പിടിച്ചിരിക്കുന്നു ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നവരെ തെരുവിൽ വലിച്ചിഴയ്ക്കുന്നത് കണ്ട് ആനന്ദിക്കുന്ന മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു പിണറായിക്ക് നട്ടപ്രാന്തിളകിയിരിക്കുകയാണ് പിടിച്ചു പൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്ക് നേരെ നടക്കുന്ന നരനായാട്ടിൽ രോഷം ആളിപ്പടർന്നു നിൽക്കുമ്പോൾ ചില തുറന്നടിക്കലുകൾ പിണറായി വിജയൻ അധികാരമുള്ളതിന്റെ ഹുങ്കിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെ തുറന്നു കാട്ടുന്നു കിട്ടിയിരിക്കുന്നത് പുറം പൊളിയുന്ന അടിയാണ് കൊടുത്തിരിക്കുന്നതോ മുഖ്യ ശത്രുവും യുവതികളോട് പോലും കുടിപ്പകയെന്ന് തുറന്നടിച്ച് ശക്തിധരൻ തന്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കുന്നവരെ ആണായാലും പെണ്ണായാലും അന്ധനായാലും ബധിരനായാലും മുടന്തനായാലും ഇരുകാലുകളും നഷ്ടപ്പെട്ടവനായാലും തെരുവിൽ അനധികൃത താൽക്കാലിക കോട്ടകൾ പണിതോ മനുഷ്യ സ്വാതന്ത്ര്യം ഹനിച്ചോ തടങ്കൽ പാളയങ്ങളിൽ കൊണ്ടിട്ടോ രാവണൻ കോട്ടകൾ തീർത്തോ സേനാവ്യൂഹം സുരക്ഷിതത്വം ഉറപ്പാക്കിയെന്ന് വരുത്തി തീർക്കുമ്പോൾ ഭരണത്തലവൻ അത് കണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നത് കേരളത്തിൽ പതിവ് ദൃശ്യമായിരിക്കുകയാണ് എങ്ങനെയാണ് പെൺകുട്ടികൾ അടക്കമുള്ള കൗമാരപ്രായക്കാരെയും യുവതികളെയും ഒക്കെ തെരുവിൽ വേട്ടയാടുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് അതിന് ഒത്താശ ചെയ്യാൻ കഴിയുക പക്ഷേ ഇതെല്ലാം കണ്ട് ആനന്ദിക്കുന്ന മാനസിക നിലയിൽ കഴിയുന്നവരെ കേരളം ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് യാത്രയിൽ പോലും ഇത്തരം ഹിംസാത്മക സംഭവങ്ങൾ കാണാനിടയായി പോലീസ് തന്നെ നിയമം ലംഘിക്കുന്ന സംഭവ പരമ്പരകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് കേരളത്തിൽ രണ്ടു തരം പൗരന്മാരുണ്ടോയെന്ന് തോന്നിപ്പോകും പോലീസ് സേനയ്ക്ക് പേയിളകിയിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പരമോന്നത നീതിപീഠം തന്നെ പലവട്ടം ഇക്കാര്യത്തിൽ ഇടപെടുകയും കർക്കശമായ ശാസനയും താക്കീതും നൽകിയിട്ടുള്ളതുമാണ് ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ഭാവി ജീവിതവും അപകടത്തിലാക്കുന്ന നിരുത്തരവാദിത്തപരമായ നടപടികളാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവർക്ക് പോലും ആശുപത്രി ചികിത്സ നിഷേധിക്കപ്പെടുകയാണ് എന്തെങ്കിലും മുട്ടാപ്പോക്ക് ഒഴികഴിവുകൾ പറഞ്ഞാണ് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത് സ്വന്തം ജനങ്ങളെ അധികാര ദണ്ഡുപയോഗിച്ച് പീഡിപ്പിക്കുന്നത് ആർക്കാണ് കൈയും കെട്ടി നോക്കി നിൽക്കാനാകുക കേരളത്തിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന സ്ഫോടനാവസ്ഥയാണിത് ഏറെ ഞെട്ടിക്കുന്നത് ഏതോ കേന്ദ്രത്തിൽ നിന്ന് ഭരണഘടനാതീതമായ ഇടപെടലുണ്ടാകുന്നു എന്നതാണ് ജനങ്ങളിൽ ഒരു വിഭാഗത്തെ രണ്ടാം സ്ഥാനക്കാരായി അവമതിപ്പുണ്ടാക്കാൻ പോലീസിന്റെ തലപ്പത്ത് നിന്ന് തന്നെ നീക്കമുണ്ടെന്നതാണ് ആരോപണം ഭരണത്തിന്റെ കടിഞ്ഞാൺ കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവ് വലിയ വിഭാഗം പാർട്ടി അണികളിൽ അസ്വസ്ഥതയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് സ്ഫോടകാവസ്ഥയിലാണ് കേരളം ഹിമക്കട്ടയുടെ അറ്റം മാത്രമാണ് പുറമേ കാണുന്നത് ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് പോലീസിനെ വേട്ടക്കിറക്കി വിട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി തനിക്ക് നേരെ ഒരു സമരവും ഉണ്ടാകരുത് ഒരു കരിങ്കൊടിയും ഉയരരുത് ഇതാണ് മുഖ്യന്റെ കൽപ്പന അത് ശിരസാവഹിച്ച് പോലീസും ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പക ഒരു വഴിക്കൂടെ വീട്ടുകയാണ് ആഭ്യന്തര വകുപ്പ് രാഹുലിനെതിരെ ശക്തമായ വാദവുമായി പ്രോസിക്യൂഷൻ കോടതിയിൽ എത്തിയിരുന്നു പോലീസിനെ രാഹുൽ ആക്രമിച്ചുവെന്നും കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചത് എന്നാൽ പോലീസാണ് രാഹുലിനെ ആക്രമിച്ചതെന്നായിരുന്നു അഭിഭാഷകന്റെ എതിർവാദം സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ചുവെന്ന കേസിലാണ് വാദം പൂർത്തിയായത് നേരത്തെ സർക്കാരിനെതിരായ സമരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ട് കേസുകളിൽ ജാമ്യം കിട്ടിയിരുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഒരേ സംഭവത്തിലെടുത്ത മൂന്ന് കേസിൽ രണ്ടിലാണ് കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ളവർ പ്രതിയായ മൂന്നാമത്തെ കേസിലെ ജാമ്യഹർജിയിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത് തിരുവനന്തപുരം ഡി സി സി ഓഫീസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ രാഹുലിനെ പ്രതിയാക്കിയിട്ടില്ല ഈ മാർച്ചിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ ഒടിഞ്ഞതിനും രണ്ട് പോലീസ് വാഹനങ്ങൾ തകർത്തതിനും വെവ്വേറെ കേസെടുത്താണ് ഒരേ സംഭവങ്ങളിൽ മൂന്ന് കേസാകാൻ കാരണം സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ അറസ്റ്റിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്